مرحبا بكم يا طلابي إلى فصل جديد للصف التاسع. كيف أنتم يا أحبابي؟ طيبون؟ ففهمنا انحفاظ الماء وواجباتنا على محافظته. نعم كاين كلاس لماذا فهمتم؟ فهمتم عن نجوم زرقاء تطلع، وهذا فريق نجوم زرقاء تطلع. لا ആ ഗ്രൂപ്പിനെ കുറിച്ച് നുജൂമിൻ സർക്ക ബ്ലൂ സ്റ്റാർസ് അവരെ കുറിച്ച്, ആ ഗ്രൂപ്പിനെ കുറിച്ചും അവർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചും അനന ഫഹിംന, നമ്മളതിനെ കുറിച്ച് അവരെ ഹത്തത്തൂലിൽ ഖിയാമി ബി നിഷാതാതിൻ മുതനവ്യ, വ്യത്യസ്തമായ നിഷാത്ത് ആക്ടിവിറ്റീസുകൾ അവർ പ്ലാൻ ചെയ്തു. അതെന്താന്നൊക്കെ നമ്മൾ എഴുതിയതാണ് അല്ലേ. യുഇദ്ദൂന അൽ മുൽസഖാത്ത്, യുഇദ്ദൂന അൽ ഹൽ, എന്താണ് അൽഹംലാത്ത്, അതൊക്കെ എഴുതിയല്ലേ. നമ്മൾ ക്യാമ്പയിൻ സംഘടിപ്പിക്കും, പോസ്റ്ററുകൾ ഇറക്കും, അതുപോലെ ലീഫ്ലെറ്റുകൾ ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്താണ്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു യുഇദ്ദൂൻ അന്നഷറാത്ത് അൽഹംലാത്ത്, അതുപോലെ യർഫഊൻ അൽ ഹുതാഫാത്ത്, മുദ്രാവാക്യം മുഴക്കും എന്നൊക്കെ. അപ്പോൾ ഇനി നമ്മൾ നഹ്നു നദുഖുൽ ഇലാ നഷാതാത്തി ഹാദിഹി ദർസ്, ഈ പാഠഭാഗത്തിൻ്റെ കുറച്ച് ആക്ടിവിറ്റികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഏറ്റവും, നിങ്ങൾക്കും നിങ്ങളുടെ അനിയന്മാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക, യൂസ് ചെയ്യുക കേട്ടോ. അതിൽ ഒരുപാട് ക്വിസ് മത്സരങ്ങളും മറ്റൊക്കെ നടക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് പങ്കെടുത്താൽ സമ്മാനമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. എന്താ നിങ്ങൾ പറയണം. ഫഹുനാക സൂറ, ഹുനാക ഷൈഉൻ കുതിബ അലൽ ആഹാദിഹി സൂറ, ഇവിടെ ഈ ചിത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മാതാ യജിബു അലൈന അൽ മുഹാഫളത്ത് അലൽമാ, യജിബ് അലൈന അൽ മുഹാഫളത്ത് അലൽമാ, അല്ലേ, വെള്ളം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്നാണ്. പിന്നെയോ ഹാഫിദ് അലൽ മാ, വെള്ളം സൂക്ഷിക്കുക, ഹാഫിദ് അലൽ ഹയാത്ത്, വെള്ളം സൂക്ഷിച്ചാൽ ജീവിതം, സേവ് വാട്ടർ സേവ് ലൈഫ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ്, സേവ് വാട്ടർ സേവ് ലൈഫ്. പിന്നെ ഇസ്തഖ്ദിം കൂബൻ കബീറം മിനൽ മാ ബദലൻ മിൻ തർക്കി സംബൂരിൽ മാ മഫ്തൂഹൻ അസ്നാഅ ഗസ്ലിൽ അസ്നാൻ, ഇത് ഹർക്കത്തില്ല, അപ്പം ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. എന്താണ് ഇതിൽ പറയുന്നത്? നിങ്ങൾ വലിയ കപ്പ് ഉപയോഗിക്കാൻ, വെള്ളത്തിൻ്റെ വലിയ കപ്പ്, ബദലം മിൻ തർക്കി സംബൂരിൽ മാ, വെള്ളത്തിൻ്റെ പൈപ്പ് തുറന്നിടുന്നതിന് പകരം, എങ്ങനെ മഫ്തൂഹൻ തുറന്നിടുന്നതിന് പകരം, അസ്ന ഗസ്ലിൽ അസ്നാൻ, പല്ല് തേക്കുമ്പോൾ പൈപ്പിൻ്റെ ടാപ്പ് തുറന്നതിന് പകരം വലിയ കപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പിന്നെന്താണ്? ജമീഅൻ മിൻ അജലി അൽ മുഹാഫളത്ത് അലൽമാ, നമ്മൾ വെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ലനുഗയ്യർ സുലൂഖന, നമ്മുടെ ശീലം നമ്മൾ ചേഞ്ച് ചെയ്യണം, വനഖ്തസിദ് ഫി ഇസ്തിഅമാലിൽ മാൽ, വെള്ളം യൂസ് ചെയ്യുന്നതിൽ മിതത്വം പാലിക്കണം അല്ലേ. ഇനി ഒന്നും കൂടി, പിന്നെ നോക്കൂ, ലാലി ഇഹ്ദാറിൽ മാ, നോട്ട് ടു വേസ്റ്റിംഗ് വാട്ടർ എന്നാണ്, ലാലി ഇഹ്ദാറിൽ മാ. പിന്നെ ഖത്രത്തു മാ ഹയാത്ത്, പിന്നെ നോക്കൂ, ഖത്രത്തു മാ ഹയാത്ത്, വെള്ളത്തുള്ളി ഈസ് ഈക്വൽ ടു ലൈഫ്, ജീവിതം അല്ലേ. പിന്നെ ലാ തൻസ ഇഖ്ലാഖ സംബൂർ ജയ്യിദൻ, പൈപ്പ് അടയ്ക്കാൻ മറക്കരുത്, അസ്നാ ഗസ്ലി അസ്നാനിക്, പല്ല് തേക്കുമ്പോൾ. പിന്നെ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ, എല്ലാ ജീവജാലങ്ങളെയും എല്ലാത്തിനെയും വെള്ളത്തിൽ നിന്നാണ് നമ്മൾ ജീവിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ലാ തുസ്രിഫുൽ മാ, വെള്ളം പാഴാക്കരുത്, വലൗ കുന്താല നഹ്റിൻ ജാർ, ഒഴുകുന്ന നദിയാണെങ്കിൽ, അത് ഖൗലു റസൂലില്ല. പിന്നെ ഖത്രത്തുന അമാനത്തുൻ, വെള്ളത്തുള്ളി നമ്മുടെ ഒരു ബാധ്യതയാണ്, അമാന. പിന്നെ ലാ തുസ്രു വലൗ കുന്ത, അത് നേരത്തെ കണ്ടത് തന്നെ.
അൽമാ ഉ മിഫ്താഉൽ ഹയാത്ത്, വെള്ളം ജീവിതത്തിന്റെ താക്കോലാണ്, ഹാഫിദു അലൈഹി, അതുകൊണ്ട് സംരക്ഷിക്കണം. പിന്നെ ലാ അതുർക് സംബൂറൽ മാ മഫ്തൂഹൻ, ഞാൻ വെള്ളം പൈപ്പ് തുറന്നിടില്ല. അൽമാ ഉ സർവ, വെള്ളം ഒരു എന്താണ് ധനമാണ്. ലാ തുഖദർ ബി സമൻ, അതിന് കൈസ് കൊടുത്ത് കണക്കാക്കാൻ പറ്റില്ല, അതൊരു സമ്പത്താണ്. അൽ ഹയാത്തു ഫി ഖത്ര, ജീവിതം വെള്ളത്തുള്ളിയിലാണ്. അഖില ആയത്തിനി മാൻ ആയത്തിനി മാൻ ഒഴുതീക്ക ലില്ലം വ ജമാൽ, മരം പറയുകയാണ് എനിക്ക് വെള്ളം താ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തണലും ജമാലും ഭംഗിയും തരാം അല്ലെ. അപ്പൊ ഇതൊക്കെ മാതാ മാതാ ഷാഹത്തും, ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക? നിങ്ങൾ കഴിഞ്ഞ ഒരു പാഠത്തിൽ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഒരു അറബി ഭാഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങൾ കാണിച്ചിട്ടില്ലേ മാതാ? ആ ഹാദിഹി മുൽസഖാത്ത്, എന്താണ് കുറെ മുൽസഖാത്തുകളാണ്. മുൽസഖാത്ത് മാതാ മുൽസഖ പോസ്റ്ററുകൾ അല്ലെ. ഇവിടെ നോക്കൂ, 29-ാമത്തെ പേജിൽ നുലാഹിൽ സൂറ വ നുഇദുൽ മുൽസഖാത്തുൽ മുമാസില. ഇപ്പോ ബി മുനാസബത്തി ഹംലത്തുൽ ഹിഫാലി അലൽ മിയാഹ്, വെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹംല ക്യാമ്പയിൻ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുൽസഖാത്തുകൾ, മുൽസഖാത്ത് നമ്മളെ പോസ്റ്ററുകൾ തയ്യാറാക്കാനാണ് പറയുന്നത്. മനസ്സിലായോ? വെള്ളവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്ന കുറെ പോസ്റ്ററുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തു നോക്കൂ. അൽമാ ഉ സമീൻ, വെള്ളം വിലപിടിപ്പുള്ളതാണ്. ലാ നുവയ്യ വലവു ഖത്ര, ഒരു തുള്ളി പോലും നമ്മളത് പാഴാക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ കുറെ പോസ്റ്ററുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അതിലെ വാചകങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്തിനു വേണ്ടിയിട്ട്? മുൽസഖാത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയുള്ള മുൽസഖാത്തുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രവർത്തനം. അത് നിങ്ങൾ സ്വന്തമായി ചെയ്യുക. മുകളിലെ വാക്കുകൾ ഞാൻ മുമ്പ് കാണിച്ച എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഒരു പ്രവർത്തനം എന്നുള്ളത് യഖൂമ നാദി അൽ ബിആഫി മദ്രസത്തിന, നമ്മുടെ വീട്ടിൽ സ്കൂളിലെ എൻവിറോൺമെന്റ് ക്ലബ്ബ്, പരിസ്ഥിതി ക്ലബ്ബ് ബിഹ്സായ ഒരു കണക്കെടുപ്പ് നടത്തുകയാണ്. അനിൽ ഹിഫാദ് അല മവാരിദിൽ മിയാഹ്, മഹിയ മവാരിദിൽ മിയാഹ്, മവാരിദിൽ മിയാഹ് മാതാ സോഴ്സ് ഓഫ് വാട്ടർ, സോഴ്സ് ഓഫ് വാട്ടർ ഏതൊക്കെയാണ് വെള്ളം കിട്ടുന്ന സോഴ്സുകൾ നമുക്കറിയാം അല്ലെ, ഏതൊക്കെയാണ്? ഇവിടെ കുറച്ച് സോഴ്സ് ഓഫ് വാട്ടർ സാർ കാണിച്ചു തരാം, അത് നോക്കൂ ഏതൊക്കെയാണ്. അല്ലേ, നമ്മളെ വെള്ളം കിട്ടുന്നത് ഒന്ന് നഹർ അല്ലെ, പിന്നെ മുഹൈത്ത് ഓഷ്യൻ, പിന്നെ ബഹർ ബിർക്ക, ബിർക്ക മാതാ കുളം, ഷെല്ലാൽ വാട്ടർഫാൾ, പിന്നെ മജ്റ വാട്ടർ കോഴ്സ്. ഇത് നമ്മൾ ശരിക്ക് തോട് എന്നൊക്കെ പറയില്ല, ജദുബൽ എന്നും പറയാറുണ്ട് കേട്ടോ. ജലീദ് സ്നോ, ബുഹൈറ ലേക്ക്. അപ്പോ ഇതിന്റെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഏകദേശം ഉണ്ടാവുന്നത് ഏതൊക്കെയാണ്? ഇതില് ബഹർ ഉണ്ടാവും, ബിർക്ക, നഹർ, പിന്നെ ബുഹൈറ, പിന്നെ ഈ പറഞ്ഞ മജ്റ അല്ലെങ്കിൽ നമ്മൾ ജദുവൽ എന്നൊക്കെ പറയാം. ഇതിൻ്റെയൊക്കെ നമ്മുടെ നാട്ടിലെ ഉള്ള അതിൻ്റെ എല്ലാ എണ്ണങ്ങൾ എടുക്കുക. പിന്നെ ഇതിലൊരു കാര്യം വിട്ടുപോയി, ഇതിൽ ബിഎർ വിട്ടുപോയിട്ടുണ്ട്. ബിഎറു മാത ബിഎറു കിണർ, കിണർ അല്ലേ, ബിഎർ ഇവിടെ ഉണ്ട് തോന്നുന്നു. അൽബിഎർ. അപ്പോ ഇതൊരു നിങ്ങൾ ഈ മവാരിദിൽ മിയാഹുകളുടെ ഒരു കണക്കെടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളും ഇപ്പൊ ഞാൻ ഈ വീഡിയോയിലൂടെ അത് കാണിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. അപ്പൊ നിങ്ങളത് സ്വന്തമായി ചെയ്യുകയും അതിന്റെ എണ്ണം കണക്കെന്നാണ് നാട്ടിൽ ഇറങ്ങിയിട്ട് എത്ര കിണറുകളുണ്ട്, എത്ര മവാരിദുൽ മിയാഹ് ഏതൊക്കെയാണ് സാർ കാണിച്ചു തന്നു. അപ്പൊ അതിന്റെ എണ്ണവും ഇപ്പൊ ഇത് ജദുവലൻ ലി മവാരിദുൽ മിയാഹി മുഖ്തലിഫ ഫീൻ ഖറിയത്തിന, നമ്മുടെ ഗ്രാമത്തിലെ വിവിധ വാട്ടർ സോഴ്സുകളുടെ ജദുവല ചാർട്ട് തയ്യാറാക്കുക. ഇപ്പൊ ഉദാഹരണം അല്ല, നമ്മുടെ ആദ്യം ഇസ്മുൽ മദ്രസ സ്കൂളിന്റെ പേര് ഇങ്ങനെ കൊടുക്കുക, മദ്രസത്തു അൽ ഹുക്കൂമിയ, മദ്രസത്തുൽ ഹുക്കൂമിയ അൽ ആലിയ ഹൈസ്കൂൾ, ഗവൺമെന്റ് ഹൈസ്കൂൾ കോട്ടായി, അല്ലെങ്കിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ പാലക്കാട്, അങ്ങനെ കൊടുക്കാം അല്ലെ. പിന്നെ ഇസ്മുൽ ഖറിയ ഗ്രാമത്തിന്റെ പേരും നൽകുക. റഖുമുൽ മുസൽസൽ എന്ന് വെച്ചാൽ സീരിയൽ നമ്പർ, ഒന്നാമത്തെ മവാരിദുൽ മിയാഹ്, ഒന്നാമത്തേത് ബിഎർ. അതിവിടെ ഇതൊരു മിസാല് കൊടുത്തിരിക്കുന്നതാണ് ഉദാഹരണം. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ എണ്ണമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇവിടെ 2000 രൂപ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ഗ്രാമത്തിൽ എത്ര വെള്ള കിണറുകളുണ്ട് എന്ന് എഴുതണം. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഹ്റു,
നെഹ്റിന് എഴുതുക, അതിൻ്റെ എണ്ണം എഴുതുക. മൂന്നാമത് നേരത്തെ പറഞ്ഞ ബഹർ എഴുതാം. പിന്നെ നാല് ബുഹൈറ, ബുഹൈറ അവർ കാണിച്ചില്ലേ, നോക്കുക, ബുഹൈറ ലേക്ക് എഴുതണമുണ്ട്. ബുഹൈർ, പിന്നെ മുഹൈത്ത് എഴുതേണ്ട കാര്യമില്ല. അപ്പോ എന്താണ്, നെഹ്റ് ജദുവൽ എഴുതാം. ജദുവൽ നേരത്തെ ഇവിടെ മജ്റ എന്ന് പറഞ്ഞില്ലേ അത്, കേട്ടോ, എത്ര കുളമുണ്ടെന്ന് എഴുതാം. എത്ര ബുഹൈറ, എത്ര ബഹർ, എത്ര കടൽ, അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ എണ്ണം കറക്റ്റ് ആക്കിയിട്ട് കൊടുത്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്, കേട്ടോ. ഓക്കെ, അപ്പൊ അതിൻ്റെ ഏകദേശം കണക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ ഇവിടെ എഴുതുക. ഓക്കെ, കണക്കുണ്ടാക്കി മവാലിദുൽ മിയാഹുകളുടെ പേര് എഴുതിയിട്ട് എഴുതുക. അടുത്ത പ്രവർത്തനം, നുഴൈദ് മുദക്കിറ അന്നഹമ്മിയത്തിൽ മാ വൈസ്തിഹിലാക്കിഹി. ഇവിടെ നുഴൈദ് മുദക്കിറ അന്നഹമ്മിയത്തിൽ മാ മുദക്കിറ, അതാ നോട്ട്, അലൈക്കും തുഴൈദ് മുദക്കിറ, ഒരു നോട്ട് ഉണ്ടാക്കണം. അഹം, വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ, വൈസ്തിഹിലാക്കിഹി, അതിന്റെ ഉപയോഗവും, കൺസ്യൂമർ കൺസെപ്ഷൻ ട്ടോ, അതിന്റെ ഉപയോഗത്തെക്കുറിച്ചും, ബിസ്തിആനത്തിൻ നിഖാത്തിലാത്തിയ, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച്. എന്താണ് ഇവിടെ സൂചകങ്ങൾ? അസാസുൽ ഹയാത്ത്, ജീവിതത്തിന്റെ ബേസ് അല്ലെ. ഇപ്പൊ നമ്മൾ എങ്ങനെ സെന്റൻസ് പറയും, അൽമാ ഉ അസാസുൽ ഹയാത്ത് അല്ലെ, ജീവിതം വെള്ളത്തിന്റെ, വെള്ളം ജീവിതത്തിന്റെ ബേസ് ആണ്. വരൂരി എന്ന് പറഞ്ഞാൽ, വരൂരി അത്യന്താപേക്ഷിതം. പിന്നെ നബാതാത്ത് ചെടികൾ, ഹൈവാനാത്ത് മൃഗങ്ങൾ അല്ലെ. അപ്പോ ഇവിടെ അൽമാ ഉറൂരിയുൻ ലി നബാതാത്തി വൽ ഹൈവാനാത്ത്, അങ്ങനെ വെക്കാം. ഹിമായത്തുൽ ബിഅ, ഹിമായത്തുൽ ബിഅ എന്താ, പ്രകൃതിയുടെ സംരക്ഷണം. അൽ ഹിഫാൽ, സംരക്ഷണം എന്ന് തന്നെയോ, ഹിഫാൽ. നഖിയ്, നഖിയും അതാ വളരെ പ്യുർ, സാഫിൻ, തെളിഞ്ഞത്. അൽ മവാരിദ്, സോഴ്സസ്. തബുഖുൽ അതഈമ ഭക്ഷണം പാകം ചെയ്യുക. സിഹത്തുൽ ജിസ്മ്, ആരോഗ്യത്തിന്റെ, ശരീരത്തിന്റെ ആരോഗ്യം. ഖില്ലത്തുൽ മാ, വെള്ളത്തിന്റെ കുറവ്. അപ്പൊ ഞാനിവിടെ അതിന്റെ കുറച്ച് വാക്കുകൾ വിട്ടിട്ടുള്ള ഒരു പാരഗ്രാഫ് കാണിച്ചു തരാം, അത് നിങ്ങളൊന്ന് പൂർത്തിയാക്കി നോക്കിയാൽ ചിലപ്പോ ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതുണ്ട്, ഇതാണ് പാരഗ്രാഫ്. ഇവിടെ ഞാൻ കുറച്ച് വാക്കുകൾ ഇതിൽ വിട്ടു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടെത്തുക. നിഅമത്തുൻ, അനുഗ്രഹം. അൽ മാ, വെള്ളം. സിഹത്തുൽ ജിസ്മ്, ശരീരത്തിന്റെ ആരോഗ്യം. വാജിബാത്തുൽ ഇൻസാൻ, മനുഷ്യന്റെ ബാധ്യത. വരൂരി, അത്യാവശ്യം. തബഖുൽ അതഈമ, ഭക്ഷണം പാകം ചെയ്യൽ. ഖില്ലത്തുൽ മാ, വെള്ളത്തിന്റെ കുറവ്. നഖിയൻ, തെളിഞ്ഞ. അപ്പൊ മുകളിൽ നമ്മുടെ പാഠഭാഗത്തിലുള്ള അതേ വാക്കുകൾ വിട്ടു കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഡാഷ് അസാസുൽ ഹയാത്ത്, ജീവിതത്തിന്റെ അടിസ്ഥാനം, ബേസ് ആണ് മത. ഏതാ വരിക? അൽമാ അല്ലെ. അൽമാ അസാസുൽ ഹയാത്ത്. പിന്നെ വഹുവ, അത് ഡാഷ്ലി നബാതാത്തി വൽ ഹയവാനാത്ത്, മൃഗങ്ങൾക്കും ചെടികൾക്കും എന്താണ്, എന്താണ് പറയുക, അത്യാവശ്യമാണ്. അതിന് ഏതാ വാക്ക് പറഞ്ഞേ? ദറൂരി അല്ലെ. വഹുവ ദറൂരിയുൻ ലിൽ നബാതാത്ത് വൽ ഹയവാനാത്ത്. പിന്നെ അൽമാഉ ഡാഷ് മിനല്ലാഹി ഫിൽ ബിഅ, പ്രകൃതിയിൽ അള്ളാഹുവിൽ നിന്നുള്ള എന്തായിരിക്കും? അനുഗ്രഹം. അതിനൊരു വാക്ക് പറഞ്ഞല്ലോ, നിഅമ അല്ലെ. അൽമാ നിഅമത്തു മിനല്ലാഹി ഫിൽ ബിഅ. പിന്നെ ഹിമായത്തുൽ ബിഅ, പ്രകൃതിയുടെ സംരക്ഷണം എന്താ വരിക? പ്രകൃതിയുടെ സംരക്ഷണം മീൻ എന്തിൽപ്പെട്ടതാണ്? നമ്മുടെ മനുഷ്യന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. ബാധ്യത ഏതാ പറഞ്ഞേ? വാജിബാത്തിൽ ഇൻസാൻ അല്ലെ. ഹിമായത്തുൽ ബിഅ മിൻ വാജിബാത്തിൽ ഇൻസാൻ. അതുപോലെ അലൈന ഹിഫാദു മവാരിദുൽ മിയാ, വാട്ടർ സോഴ്സ് നമ്മൾ സംരക്ഷിക്കുന്നു. എങ്ങനെ സംരക്ഷിക്കണം? ശുദ്ധിയായി അല്ലെ, ശുദ്ധിയായി എന്നുള്ളതിന് നഖിയൻ. അലൈന ഹിഫാദുൽ മവാരിദുൽ മിയാഹി നഖിയൻ. വഹുവ ളറൂരിയുൻ, അത് അത്യാവശ്യമാണ് അല്ലെ. വെള്ളം അത്യാവശ്യമാണ്, എന്തിന്? ലി ഡാഷ്, ലി ഭക്ഷണം പാകം ചെയ്യാൻ. ഏതാ വരിക? തബഖുൽ അതഈമ, ലി തബഖുൽ അതഈമ. വഹുവ ളറൂരിയുൻ ലി തബഖുൽ അതഈമത്തി വൽ ഉസ്ൽ, കുളിക്കാൻ. വൽ ഹിഫാദ് അലാ
സംരക്ഷിക്കാനും എന്ത് മനുഷ്യന്റെ ആരോഗ്യം. ഏതായി പറഞ്ഞ സിഹത്തുൽ ജിസ്മ മല സിഹത്തുൽ ജിസ്മ വൽ ഹുസ്ലി വൽ ഹിഫാലി അല സിഹത്തുൽ ജിസ്മ അല ആലം യുഹാജിഹുൽ ആൻ ലോകം ഇപ്പോൾ നേരിടുന്നു എന്ത് വെള്ളത്തിന്റെ കുറവ്. അതിനേതാ ഖില്ലത്തുൽ മാ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞത് പ്രകാരം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളത്തെക്കുറിച്ചുള്ള വെള്ളത്തിന്റെ അഹമ്മിയത്തുൽ മാ വെള്ളത്തിന്റെ പ്രാധാന്യവും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഉള്ള മുതക്കിറ തയ്യാറായി കഴിയും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അത് പൂരിപ്പിച്ചു നോക്കാം കേട്ടോ. എല്ലാത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കി ഒന്ന് പൂരിപ്പിച്ചാൽ മാത്രം മതി. ഇനി 30-ാമത്തെ പേജ് നഅഖിദ് മുസാബഖത്തൽ ഇഖ്തിബാർ ഫി മദ്രസത്തിന. നമ്മളൊരു ക്വിസ് പ്രോഗ്രാം നടത്തുന്നു ബി മുനാസബത്തി യൗമിൽ മിയാഹ്. യൗമുൽ മിയാഹ് ജലദിനം, വാട്ടർ ഡേ. നുഇദ്ദു ലഹാ അസ്ഇല, അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ക്വിസ് പ്രോഗ്രാമിന്. അപ്പൊ ഇങ്ങനെ പറയാം, ഒരു രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കം നഹ്റൻ ഫി വിലായത്തി കേരള, എപ്പോഴാണ് അല്ല കം നഹ്റൻ, എത്ര കേരളത്തിൽ എത്ര നദികളുണ്ട് അല്ലെ. അടുത്തതോ മത്ത നഹ്തഫിൽ ബിൽ യൗമിൽ ആലമിലിൽ ബിആ, നഹ്തഫിൽ ബിൽ യൗമിൽ ആലമിലിൽ ലോക പരിസ്ഥിതി ദിനം എന്നാണ്. ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാർ ഒരു ടിക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളില്ലെങ്കിൽ ഏതെങ്കിലും ഫോണിന്റെ ബ്രൗസർ ഉപയോഗിച്ച് ഇന്റർനെറ്റിലൂടെ കുറച്ച് ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് സാർ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നിങ്ങൾക്കൊരു ഇത് പരിചയപ്പെടുത്തരാം. ഇത് വേണ്ടോ, ഇത് gkmalayalam.com വാട്ടറുടെ ഈ ഇതിന്റെ ലിങ്ക് വേണം ഞാൻ സ്ക്രിപ്റ്റിൽ എന്നാണ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ഈ ഇതിൽ കുറേ ചോദ്യങ്ങളുണ്ട് ജലദിനവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഇതിങ്ങനെ മലയാളത്തിലാണുള്ളത്, നമുക്ക് എങ്ങനെ ഇത് അറബിയിൽ കേൾക്കാം, അറബിയിൽ കേൾക്കാം. അതിൻ്റെ ഒരു ഉദാഹരണം സാർ കാണിച്ചു തരാം. ഇപ്പൊ നോക്കൂ, ഞാന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇതണ്ട ഇവിടെ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ബ്രൗസറിലോ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കണം. ഏതാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്? ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് വെച്ചാൽ ഇതുപോലൊരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ വരുമ്പോൾ ആദ്യം നിങ്ങൾ ഈ ഡിറ്റക്ട് ലാംഗ്വേജ് ഇവിടെ സെലക്ട് ആയി കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ കോളത്തിൽ ഇവിടെ അറബിക് ആയി കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിലെ ഏതെങ്കിലും ചോദ്യം, ചോദ്യം എന്ത് ചെയ്യണം, ചോദ്യം ഇവിടുന്ന് ഇതാ ഇതിലെ ഈ ചോദ്യം ഞാൻ കോപ്പി ചെയ്യാം. ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് അതിൻ്റെ ഉത്തരവും കോപ്പി ചെയ്തു, കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പൊ അത് അറബിയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ആയി. ഇനി നിങ്ങൾക്ക് ഇത് ഹറക്കത്തില്ലാതെയാണ് കിടക്കുന്നത് അല്ലേ. ഹറക്കത്തില്ലാതെ കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെ അത് നിങ്ങൾക്ക് അങ്ങനെ ഹറക്കത്തോടുകൂടി എഴുതാൻ പറ്റും? അതിനും ട്രിക്ക് ഉണ്ട്. ഇവിടെ കണ്ട ഇവിടെ ഒരു ഐക്കൺ, ഈ ഐക്കൺ ഇത് നിങ്ങളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആപ്പിൽ ഉപയോഗിക്കാം, അതുപോലെ വെബ്സൈറ്റിൽ ഉപയോഗിക്കാം കേട്ടോ. ഗൂഗിൾ ട്രാൻസ്ലേറ്റിന്റെ വെബ്സൈറ്റിൽ ഉപയോഗിക്കാം. അപ്പൊ ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ما هو يوم المياه الوطني الذي يتم الاحتفال به في الهند؟ 14 أبريل. എന്നാ തരുള്ളൂ, വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഈ ലിങ്കിൽ നിന്ന് കുറെ ചോദ്യങ്ങൾ ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിലേക്ക് എഴുതുക കേട്ടോ. ഞാൻ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ പ്രവർത്തനങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ വളരെ കാര്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ രണ്ടാമത് വേറൊരു ചോദ്യം ഞാൻ എടുക്കാം. ഇത് കോപ്പി ചെയ്തു, കോപ്പി ചെയ്തിട്ട് ഇവിടെ കൺട്രോൾ വിചാരിച്ചു, കൺട്രോൾ വിചാരിച്ചു പേസ്റ്റ് ചെയ്തു കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? മാ ഹുവ അക്ബറു നഹ്റിൻ ഫിൽ ആലം. അതെങ്ങനെ പറഞ്ഞു നോക്കൂ, മാ ഹുവ അക്ബറു നഹ്റിൻ ഫിൽ ആലമി കേട്ടോ. അതിന്റെ ഹറക്കത്ത് നിങ്ങൾക്ക് കിട്ടിയപ്പോ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അതാണ് ആദ്യ പ്രവർത്തനത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇതിന്റെ എല്ലാ ട്രിക്കുകളും സാർ പറഞ്ഞു തന്നു. ഇനി പലരും ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിൽ ഉത്തരം മുഴുവൻ കാണിക്കാത്തത് എന്താണെന്നൊക്കെ. ഉത്തരം മുഴുവൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാത്തതുകൊണ്ടാണ് എന്താണ് നിങ്ങൾ എന്താണ് ഈ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന്റെ എങ്ങനെ ചെയ്യണം എന്നുള്ള മുഴുവൻ ട്രിക്കും സാറ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത് നോക്കി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഉത്തരങ്ങളും കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും ഇൻഷാല്ലാ. അപ്പൊ അതാണ് ഈ പ്രവർത്തനം. ഓക്കെ, ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനം. അടുത്ത നോക്കൂ, നുലാഹിൽ സൂറ വത്താലിഖ് നുഇദ് തഅലീഖാത്തിൻ ഉഖ്ര. ഇവിടെ കുറച്ച് ചിത്രങ്ങളുണ്ട്, ഈ ചിത്രങ്ങൾ ഹുനാക്ക ഇതിന് തഅലീഖുമുണ്ട്. തഅലീഖ് മാതാ ക്യാപ്ഷൻ,
എന്താണ്? താലീഖ് ക്യാപ്ഷൻ ആണ് അല്ലെ. ഇവിടെ ഹുനാക ബാദു റിജാലു വൻ നിസാ അന്നഹും യൻതദറൂനൽ മാ അല്ലെ, അവര് വെള്ളം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അതിന് പറ്റിയ ഒരു ക്യാപ്ഷൻ താലീഖാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഈ താലീഖ് എന്താണ്? മതാ തർഹമ സമാ, എപ്പൊ വെള്ളം കിട്ടും അല്ലെ. മതാ തർഹം അസമാ, എപ്പൊ വെള്ളം കിട്ടും. ഇതുപോലെ മനോഹരമായ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ട്രാൻസ്ലേറ്റ് ആപ്പ് ഉപയോഗിക്കാം, ട്രാൻസ്ലേറ്റ് ആപ്പ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അറിയുന്ന മലയാളം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് എന്ത് പറയാം? എന്താണ് വെള്ളത്തിന്റെ പ്രശ്നം? വെള്ളത്തിന്റെ കുറവ് ലോകത്തിന്റെ പ്രശ്നമാണ് അല്ലെ. വെള്ളത്തിന്റെ കുറവ് ലോകത്തിന്റെ പ്രശ്നം. ഞാനത് അവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ കൊടുക്കണ്ട, ഞാനത് ടൈപ്പ് ചെയ്യുന്നു. വെള്ളത്തിന്റെ കുറവ് ലോകത്തിന്റെ പ്രശ്നമാണ്. നുദ്റത്തുൽ മിയാ ഹിയ മുഷ്കിലത്തുൻ ആലമിയ, കേട്ട് നോക്കാം. നദ്റത്തുൽ മിയാ ഹിയ മുഷ്കിലത്തുൻ ആലമിയത്തുൻ, കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ക്യാപ്ഷനുകൾ മക്കൾ ഉണ്ടാക്കാൻ പഠിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള ക്യാപ്ഷനുകൾ ഉണ്ടാക്കാം. അതുപോലെ ട്രാൻസ്ലേറ്റ് ഇനി ഇംഗ്ലീഷ് മലയാളത്തിൽ കിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുത്താലും മതി. ഓക്കെ, ഇനിയിപ്പോ അവരുടെ ചിത്രത്തിന് അനുയോജ്യമായ വേറൊരു വാക്ക്, ഇനിയും എത്ര വെയിറ്റ് ചെയ്യണം. കം മിനൽ ഇൻതിളാർ അല്ലെ, ഇല കം നെന്തദർ എന്നൊക്കെ പറയാം. ഇല കം നെന്തദർ, പിന്നെ നമുക്ക് പറയാവുന്ന അവരുടെ സങ്കടം പറയാവുന്ന യാ ഇലാഹി മതാ നഹ്സുൽ അൽമാ, മതാ നഹ്സുൽ, എപ്പോ വെള്ളം കിട്ടും, എപ്പോ വെള്ളം കിട്ടും അല്ലെ. അങ്ങനെയുള്ള ക്യാപ്ഷനുകൾ നിങ്ങൾ ഇതിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത പ്രവർത്തനം, നുഇദ്ദു ഖിസ്സതൻ അൻ നഹ്രി ഭാരത, ഭാരതപ്പുഴയെക്കുറിച്ച്. ഭാരതപ്പുഴയെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ എന്താ ഇതിന്റെ, എന്താണ് മഹസിയത്തു നഹ്രി ഭാരത അല്ലെ. അന്ന ഭാരത കത് കത് ജഫ മഅഹു, ജഫ മഅഹു മദ ജഫ, അതിന്റെ വെള്ളം വറ്റിപ്പോയി. ഫി ഉത്തിലത്തി ഔ ഫി മൗസിമി സൈഫ്, വെള്ളം വറ്റിപ്പോയി അല്ലെ. അതുപോലെ അതിനെതിരെ നാട്ടുകാരും ജനങ്ങളും ഒക്കെ ഒരുപാട് എന്താ അതിലെ മണൽ കോരിയിട്ടും അതിൽ വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞിട്ടും ഭാരതപ്പുഴയുടെ അത് മൊത്തം വറ്റി വരണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലെ. അപ്പൊ അതിന്റെ ഒരു കഥ, ഖിസ്സത്തുൻ അന്നഹരി ഭാരത, ഭാരതപ്പുഴയെക്കുറിച്ച് ഒരു കഥ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിനിവിടെ കുറെ സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് എന്താണ്? യജിരി ഒഴുകുന്നു, മാഉൻ കസീർ ധാരാളം വെള്ളം, ധാരാളം വെള്ളം. അതുപോലെ അത്തുയൂർ, അത്തുയൂർ പക്ഷികൾ. അൽ ഹൈവാനാത്ത്, അൽ ഹൈവാനാത്ത് മൃഗങ്ങൾ. അൽ അഷ്ജാർ മരങ്ങൾ. യുർവി കുടിപ്പിച്ചു, കുടിപ്പിക്കും. നുഫായാത്ത് വേസ്റ്റ്. ഫസുൽ സൈഫ് വേനൽക്കാലം. മൗസിമുൽ മത്തർ മഴക്കാലം. മുലവസ മലിനീകരിക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അല്ലെ. എന്റെ നാട്ടിലൊരു പുഴയുണ്ടായിരുന്നു, അത് അത് മൃഗങ്ങളെയും മരങ്ങളെയും ഹയവാത്തിനെയൊക്കെ എന്താണ് കുടിപ്പിക്കുമായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ജനങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക, നുഫായാത്ത്, നുഫായാത്ത് മാതാ വേസ്റ്റുകൾ വലിച്ചെറിയാൻ തുടങ്ങി. അങ്ങനെ വേനൽക്കാലത്ത് വെള്ളം പറ്റി, മഴക്കാലത്ത് മൊത്തം വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞു അല്ലേ. അങ്ങനെ അത് മലിനമായി. അങ്ങനെ ജനങ്ങൾ അതിനോട് ചെയ്യുന്ന ദുൽമിൽ അത് വല്ലാതെ ദുഃഖിച്ചു. അങ്ങനെയല്ലേ വരേണ്ടത്? അപ്പൊ അതിനെ എങ്ങനെ എഴുതാമെന്ന ഒരു മോഡല് സാർ ഇവിടെ കാണിക്കാം. അതിൽ കുറച്ച് വാചകങ്ങൾ നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കണം. ഇവിടെ ഉണ്ട് കുറച്ച്, ഇതൊരു പാരഗ്രാഫ് ഇതുപോലെ എഴുതാം. ഇതൊരു മോഡൽ മാത്രമാണ്, നിങ്ങൾക്ക് ഇതിന് ഭംഗിയായിട്ട് എഴുതാം കേട്ടോ. ഇതിൽ കുറച്ച് വാക്കുകൾ വിട്ടുണ്ട്. അൽ ഹയവാനാത്ത് മൃഗങ്ങൾ, ഇസ്മുഹ അതിന്റെ പേര്, അൽ അഷ്ജാർ മരങ്ങൾ, അന്നുഫായാത്ത്, നുഫായാത്ത് എന്ന് വെച്ചാൽ വേസ്റ്റ്, മുലവസ മലിനീകരിച്ചതായ നിലയിൽ, അസൈഫ് വേനൽ, മാഉൻ കസീർ ധാരാളം വെള്ളം, അത്തുയൂർ പക്ഷികൾ അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് വരിക, ഞാൻ വായിക്കാം. കാന ഹുനാക നജുറുൻ നെഹ്റുൻ, ഇവിടെ ഒരു ഒരു നാട്ടിലൊരു നദി ഉണ്ടായിരുന്നു. യജിരി ബി മിയാഹിൻ നഖിയ, നമ്മുടെ പാടത്തിലും എങ്ങനെയാ തുടങ്ങുന്നതാണ്ടോ, വെള്ളം നല്ല തെളിഞ്ഞ വെള്ളവുമായി ഒഴുകുന്ന ഒരു നദി ഒരവിടെ ഉണ്ടായിരുന്നു അല്ലെ. ഡാഷ് നെഹ്റു ഭാരത, നെഹ്റു ഭാരത എന്നാണ് എന്താ വരിക,
അതിന്റെ പേര്, അതിന്റെ പേര് എന്ന് നമ്മൾ പറഞ്ഞ് ഇസ്മുഹ അല്ലേ, ഇസ്മുഹ നെഹ്റു ഭാരത, ഇസ്മുഹ നെഹ്റു ഭാരത. പിന്നെ വകാന യജിരി, അത് ഒഴുകും കുല്ല യോമ എല്ലാ ദിവസവും, ബി ആയിട്ട്, എന്തുമായിട്ട്, ധാരാളം വെള്ളം, ഏതാ വരിക, മാ ഉൻ കസീർ അല്ലേ, മാ ഉൻ കസീർ എന്ന് വരും, ബിമാ ഇൻ കസീർ. വഹുവ ഇർവി, അത് കുടിപ്പിക്കും, ആരെ ആരെ കുടിപ്പിക്കും, വഹുവ യുർവി അൽ ഹൈവാനാത്സ് അല്ലേ, വഹുവ യുർവിൽ ഹൈവാനാത്സ്. പിന്നെ വ, പിന്നെ ആരെ, വൽ അഷ്ജാർ മരങ്ങളെ, പിന്നെയോ പക്ഷികൾ, വത്തുയൂർ അല്ലേ. അപ്പൊ ആദ്യം ഹൈവാനാത്സ്, പിന്നെ അഷ്ജാർ, പിന്നെ തുയൂർ, വരികല്ലേ. അപ്പൊ യുർവിൽ ഹൈവാനാത്സ് വൽ അഷ്ജാർ വത്തുയൂർ വഗൈറഹ, അതെല്ലാത്തിനെല്ലാം കുടിപ്പിക്കുമായിരുന്നു. മറച്ചിൽ അയ്യാം വഷുഹൂർ, ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി, തകയ്യറത് അഹ്വാലു നഹർ, എന്താണ് നെഹ്റിന്റെ അവസ്ഥ മാറി മറിഞ്ഞു. റമൽ ഇൻസാനു ലാലിൽ, അക്രമിയായ മനുഷ്യൻ എറിഞ്ഞു, മാതാ റമ എന്തെറിഞ്ഞിണ്ടാവുക, അന്നുഫായാത്സ് അല്ലെ, നുഫായാത്സ്, നുഫായാത്സ് വേസ്റ്റുകൾ എറിഞ്ഞു. ഇല നഹർ, എവിടേക്ക് എറിഞ്ഞു, നദിയിലേക്ക്. ഫഅസ്ബഹത്തിൽ മിയാഹ്, അങ്ങനെ വെള്ളമായി തീർന്നു, എന്തായി തീർന്നു, മലിനം അല്ലേ, മുലവസതൻ, മുലവസത്ത് എന്ന് ഇവിടെ വരും, മലിനമായി തീർന്നു. ഫി മൗസിമിൽ മത്തർ, മഴക്കാലത്തും, വസൈഫ്, സൈഫ് ഏത്, വേനൽക്കാലത്തും. ഫഹസിനൽ നെഹ്റു, അങ്ങനെ നെഹ്റ ദുഃഖിച്ചു, ഹുസ്നൻ ഷദീദൻ, തതിയായ ദുഃഖം, എന്തിന്റെ, അലാ ദുൽമിൽ ഇൻസാൻ, മനുഷ്യന്റെ അക്രമത്തിൽ അത് വല്ലാതെ ദുഃഖിച്ചു. അപ്പൊ ഇതൊരു മോഡല്, ഇതോ ഇതുപോലെയോ ഇത് നന്ദി ഭംഗിയായിട്ടോ മക്കൾക്ക് നദിയെ കുറിച്ചിട്ടുള്ള ഖിസ്സത്തു നെഹ്റു ഭാരത എന്ന ഹെഡിങ് കൊടുക്കാം കേട്ടോ, ഭാരതപ്പുഴയുടെ കഥ എന്ന പേരിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മക്കൾ ശ്രദ്ധിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളുമായിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.